വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടുകൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ബേബിൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ചിക്കൻ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും എന്നാൽ വളരെ രുചിപ്രദവുമായ ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു 600 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ശകലം ഗരം മസാലയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഏകദേശം 1/2 മണിക്കൂർ നമ്മളിങ്ങനെ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അരി വയനാടൻ കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. കൈമ റൈസ് ഒരു പ്രത്യേക നല്ല ടേസ്റ്റുള്ള ഒരു അരിയാണ്. അത് അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, സാധാരണ ബിരിയാണി അരികളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഈ കൈമ റൈസിന്. അപ്പോൾ ഞാൻ ഏകദേശം 1 കിലോ കൈമ റൈസാണ് ഈ ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൈസ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു ചെറുനാരങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. ഏലക്കയുണ്ട്, ഗ്രാമ്പുണ്ട്, പട്ടയുണ്ട്, പിന്നെ നമുക്ക് ചെറിയ ജാതിപത്രി പോലെയുള്ള എല്ലാ സ്പൈസസ് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് നെയ്യ് വേണം. ആദ്യമായി നമ്മളൊരു കുഴിയുള്ള പാത്രം എടുത്ത് അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ആ നെയ്യിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ സ്പൈസസും ഇട്ട് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ ഏകദേശം പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം നിറച്ച് തിളപ്പിക്കണം. ആ വെള്ളത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർക്കണം. വെള്ളം നന്നായി വെട്ടിത്തിളയ്ക്കുമ്പോൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഈ ചൂടുവെള്ളത്തിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം 1/4 വേവ് ആവുന്നത് വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. 1/4 വേവായി കഴിയുമ്പോൾ നമ്മൾ അതെടുത്ത് മാറ്റി വയ്ക്കണം. അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. 1-3 സവോള എടുക്കണം, 2 തക്കാളി എടുക്കണം, പിന്നെ 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇറച്ചിയുടെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. ആ 3 സവോളയിൽ 1 സവോള നമ്മൾ നീളത്തിൽ ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കണം. അത് നമുക്ക് ലാസ്റ്റ് അത് വറുത്ത് ബിരിയാണിയുടെ മുകളിലൊക്കെ വിതറി നല്ല ഭംഗിയോടുകൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. മറ്റ് 2 സവോളയും നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്ത് ഒരു ബൗളിൽ മാറ്റി വയ്ക്കുക. കൂടെ തക്കാളി അരിഞ്ഞു വയ്ക്കുക, പച്ചമുളക് അരിഞ്ഞു വയ്ക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി അരിഞ്ഞ് ചതച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കിനി ഒരു ഉരുളിയിലാണ് ഇപ്പോൾ ചിക്കൻ ഞാൻ ആദ്യം വറുത്തെടുക്കാൻ പോകുന്നത്. ഒരുപാടങ്ങ് ക്രിസ്പിയാക്കി വറക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരു കുറച്ചൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ, 1/4 വേവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അതുവരെയാണ് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വെളിച്ചെണ്ണയിൽ ചിക്കൻ 2 വശവും നമ്മൾ നന്നായി ഒന്ന് തിരിച്ചിട്ട് 1/4 വേവിൽ വേവിച്ചെടുക്കണം. ഇതിങ്ങനെ 1 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ ശകലം 1-2 വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക. അപ്പോൾ ആ അതിൻ്റെ ആ അരോമ ശരിക്കും ആ മീറ്റിലേക്ക് അങ്ങോട്ട് പിടിക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെ നന്നായി 2 വശവും തിരിച്ച് 1/4 വേവ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കാൻ പോകുന്നത്. ആ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്തൊന്ന് വഴന്ന് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ 2 സവാള ചേർക്കണം, പച്ചമുളക് ചേർക്കണം, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. അങ്ങനെ അത് നന്നായി ആ എണ്ണയിൽ കിടന്ന് വഴന്ന് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ശകലം ഉപ്പ് കൂടെ ചേർക്കണം ഈ സമയത്ത്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. അപ്പോൾ ഈ തക്കാളിയും ഉള്ളിയുമൊക്കെ നന്നായി വഴന്ന് വരുമ്പം നമുക്ക് നമ്മളുടെ മസാല കൂട്ടുകൾ ചേർക്കാം.
അപ്പോൾ എന്തൊക്കെയാണ് മസാലക്കൂട്ടെന്ന് നോക്കാം. മുളക് പൊടി, സാധാരണ മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്, ഗരം മസാല എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം നന്നായി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കണം. ആ മസാല നല്ല ഒരു കളറായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു കപ്പ് തൈര് ചേർക്കണം. ആ തൈരിലാണ് നമ്മുടെ തൈരും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കുമ്പം നമ്മുടെ ഗ്രേവി നല്ല ഒരു ടേസ്റ്റിലോട്ട് മാറും. അപ്പോൾ അതിങ്ങനെ ഇളക്കി ഇളക്കി നന്നായി ഗ്രേവിയായി കഴിയുമ്പം നമുക്ക് നമ്മുടെ ചിക്കൻ മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത ചിക്കൻ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ചേർക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അത് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഉണക്കം മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളുടെ അരിഞ്ഞു വെച്ച സവോളയുണ്ട്. അപ്പോൾ ആദ്യം അരിഞ്ഞു വെച്ച സവോള ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പിന്നീട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മളൊരു അര കപ്പ് ചൂടുള്ള പാലിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുങ്കുമപ്പൂവ് ചേർത്ത് ഇളക്കി വയ്ക്കുക. അതിനകത്തേക്ക് ഒരു അഞ്ചാറ് ബദാം പൊടിച്ചത് ചേർത്ത് ഒന്ന് നന്നായി കുറുക്കിയെടുക്കുക, എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി നമ്മളൊരു നല്ല കുഴിയുള്ള ബൗളിലേക്ക് പല ലെയറായിട്ട് നമ്മളുടെ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഒരു ലെയർ അരിയിടുന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ വയ്ക്കുന്നു, നമ്മളുടെ ഈ മിക്സ് പാലിൻ്റെയും ബദാമിൻ്റെയൊക്കെ മിക്സ് കുറച്ചൊഴിക്കുന്നു, ശകലം നെയ്യ് തൂകുന്നു, അതിനുശേഷം വീണ്ടും അരി ലെയറാക്കുന്നു, മുകളിൽ ചിക്കൻ ഇടുന്നു. അങ്ങനെ ആ അരിയും ചിക്കനും കഴിയുന്നത് വരെ ലെയറാക്കിയെടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് ആ ബൗള് ഒരു ഫോയിൽ കൊണ്ട് നന്നായി കവർ ചെയ്തിട്ട് അടയ്ക്കുക. ഇപ്പം ഞാനിപ്പം അവനിലാണ് കുറച്ച് നേരം ബേക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ അവനിൽ ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കുഴിയുള്ള കുക്കർ പോലുള്ള പാത്രത്തിലൊക്കെ നമുക്ക് ഡ്രൈ ആയി തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് അവനിലാണ്. ഒരു 10 മിനിറ്റ് നേരം ഞാൻ അതിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ഈ ഫോയിൽ പേപ്പർ റിമൂവ് ചെയ്താൽ മതി, തണുത്ത് പോകാൻ ഇടവരരുത്. ചൂടോടുകൂടെ തന്നെ ഉപയോഗിക്കണം. നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇത്. നമ്മൾക്ക് സാലഡും പിക്കിൾ പപ്പടം ഒക്കെ കൂട്ടി കഴിക്കാം. ഞാനിപ്പോൾ തൈരിൽ ഉള്ള ഒരു സാലഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ കമൻ്റ് ഇടാൻ മറക്കേണ്ട.